السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين من الله، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم. ആദരണീയ രായ ഉസ്താദ്മാരെ, സ്നേഹ നിധികളായ മുത്താലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ ധന്യമായ ഒരു സദസ്സിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സദസ്സിനെ സംബന്ധിച്ച് കൂടുതലായി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ മാസവും ഈ സദസ്സിനെ സംബന്ധിച്ചുകൊണ്ട് ഇതിന്റെ പുണ്യം നേടുകയും ജീവിതത്തിന്റെ നികല മേഖലകളിലുള്ള ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളുമൊക്കെ നീക്കി കിട്ടുകയും ചെയ്ത ഒരുപാട് അനുഭവസ്ഥരാണ് നിങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മജ്ലിസിന്റെ പുണ്യത്തെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ തൽക്കാലം പറയേണ്ട ആവശ്യമില്ല. അതിലുപരി നാം ക്ഷണിച്ചു വരുത്തിയ ബഹുമാനപ്പെട്ട റഷീദ് സഖാഫി കുറ്റിയാടി ഉസ്താദ് അവർക്ക് വളരെ വിദൂരത്തിൽ നിന്ന് വന്ന് അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ പ്രൗഢമായ പ്രഭാഷണമാണ് നാം പ്രതീക്ഷിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഷാഅള്ളാ പലപ്പോഴും ഈ മജ്ലിസിൽ വരികയും മഹാനരായ സയ്യിദ് അവർക്ക് ഇടക്കിടക്ക് ക്ഷണിക്കാറുണ്ട്. എന്റെ ഒരു ദർശനമുണ്ടായ വിദ്യാർത്ഥിയായ സമയത്ത് തന്നെ വളരെയധികം ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു മഹാൻ വ്യക്തിയാണ് മഹാനായ ശഹീദ് അവർകൾ. അപ്പോ ഇന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ തങ്ങള് വിളിച്ചു പറഞ്ഞു, ഇന്ന് സ്വലാത്ത് ഉസ്താദ് വരണം എന്ന് പറഞ്ഞപ്പോ എനിക്കത് നിരസിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്ത് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇൻഷാഅല്ലാ വളരെയധികം ധന്യമായ ഒരു മജ്ലിസാണ്. കാരണം അള്ളാഹുവിന്റെ ഹബീബ് പൊന്നു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉള്ള സ്വലാത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന മജ്ലിസ് എന്നത് ഒരു വാക്കു. മറ്റൊന്ന്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഇൽമിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ഇൽമിന്റെ പ്രചരണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട മഹത്തായ ഒരു സ്ഥാപനത്തിന്റെ കീഴാണ് ഇത് നടക്കുന്നത് എന്ന് അതും ഇതിന്റെ വലിയ മഹത്വം വർദ്ധിപ്പിക്കും. കാരണം ഇൽമ് അത് ഒരിക്കലും അതിന്റെ പ്രസക്തി എവിടെയും നഷ്ടപ്പെടുന്നില്ല. കാലക്രമേണ ഇൽമിന്റെ പ്രസക്തി കൂടിക്കൂടി വരികയാണ്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആവിർഭാവകാലം മുതൽ ആരംഭിച്ച പരിശുദ്ധമായ ദർസ്, ആ ദർസിലൂടെ ലോകത്തിന് സമർപ്പിക്കപ്പെട്ട അനവധി അനവധി പ്രഗത്ഭരായ പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദുമാർ നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഖിയാമത്ത് നാളിന്റെ അലാമത്തായിട്ട്, അടയാളമായിട്ട് ഹബീബായ പൊന്നു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉയർത്തപ്പെടുക എന്നുള്ളത്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എന്താണ് ഇതിന്റെ ഇൽമു ഉയർത്തപ്പെടുന്നത്? എങ്ങനെയാണ് ഇൽമുള്ള കിതാബുകൾ ഉയരലാണോ? അതിലുള്ള എഴുത്തുകൾ മാഞ്ഞു പോകലാണോ? അല്ല, ബിഖബ്ലി അർവാഹിൽ ഉലമാ, ആലിമീങ്ങൾക്കുള്ള റൂഹ് അല്ലാഹു തആല പിടിച്ചു കളയുക. വലിയ വലിയ പ്രഗത്ഭരായ പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനപരമായി മസലകൾ നമുക്ക് ആധികാരികമായി പറഞ്ഞു തരേണ്ട മഹാന്മാരായ പണ്ഡിതന്മാർ ലോകത്തോട് വിട പറയുമ്പോൾ ആ വിടവ് നികത്തപ്പെടുന്നില്ല. ആ വിടവ് ഒരു വലിയ പണ്ഡിതന്റെ നിര്യോഗത്തോട് വിട പറയുമ്പോ
ആ പണ്ഡിതന്റെ സ്ഥാനത്തേക്ക് മറ്റാൾ വരുന്നില്ല. ഞങ്ങൾ നോക്കൂ, നമുക്ക് നേതൃത്വം നൽകിയ പരിശുദ്ധ ഇസ്ലാമിന്റെ പവിത്രമായ ഈ സന്ദേശത്തിനേക്ക് നമുക്ക് നേതൃത്വം നൽകി വന്ന മഹാനരായ സയ്യിദന താജുൽ ഉലമ, നമുക്കറിയാം ഏത് സമയത്തും ഏത് മസലകളും അടിസ്ഥാനപരമായി ആധികാരികമായി ചോദിക്കുവാനും നമുക്ക് മനസ്സിലാക്കി തരുവാനും എല്ലാ സമയത്തും നമുക്ക് താങ്ങും തണലുമായി നമുക്കുണ്ടായിരുന്ന മഹാനരായ താജുൽ ഉലമ, അല്ലാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നൂറുലമായ എം എ ഉസ്താദ് അടക്കമുള്ള, ഞാൻ ആ ഭാഗത്തേക്ക് പോ തൽക്കാലം കിടക്കുന്നില്ല, അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ രംഗത്തേക്ക് ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു നിയോഗിച്ച അമ്പിയാക്കൾക്ക് ശേഷമുള്ളവർ പണ്ഡിതന്മാരാ, പണ്ഡിതന്മാർ അമ്പിയാക്കൾക്കുള്ള അനന്തരാവകാശികളാ. ഈ അനന്തരാവകാശങ്ങളാ വേണ്ട പണ്ഡിത സമൂഹത്തിലേക്ക് പ്രിയപ്പെട്ടവരെ, ഈ പണ്ഡിതന്മാരായി ഉയരേണ്ടത് ഇത്തരം ദർസുകളിലൂടെയാണ്, ഇത്തരം സ്ഥാപനങ്ങളിലൂടെയാണ്. വളരെ ഖേദകരമായ ഒരവസ്ഥയാണ് ഇന്ന് ദർസുകളിൽ വിദ്യാർത്ഥികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ദർസുകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നാം വളരെ ആശങ്കയോടുകൂടെ കാണേണ്ട ഒരവസ്ഥയാണ്. ഈ സന്ദർഭത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക്, ഇത്തരം ദർസുകൾക്ക്, ഇത്തരം മഹത്തായ സംരംഭങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മഹാനരായ ശഹീദവർക്ക് നാം ഏതെല്ലാം രൂപത്തിൽ നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഉള്ള ഏതൊക്കെ നിലക്ക് നമുക്ക് പിന്തുണ നൽകാനും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധിക്കുമോ, ആ വിഷയത്തിലെല്ലാം ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി സർവാത്മന സഹകരിച്ചുകൊണ്ട് സ്വദേശത്തും വിദേശത്തുമുള്ള മുഴുവൻ ആളുകളും ഈ സംരംഭത്തിന് വേണ്ടി സഹകരിക്കണമെന്നുള്ള ഒരു അപേക്ഷ ഈ സന്ദർഭത്തിൽ നൽകിക്കൊണ്ട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. പണ്ടതുപോലെ മഹാനരായ സയ്യിദവർകൾ വിദേശത്ത് പോകുന്ന സമയത്തും അല്ലാതെയും ഒക്കെ ഈ സ്ഥാപനത്തിന് വേണ്ടി അങ്ങേയറ്റം സർവാത്മന സഹകരിക്കുന്നവരാണ് നാം ഒക്കെയും. അല്ലാഹു തആല അതിനെ അതിനിക്ക് ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പദവി നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ സംരംഭങ്ങളുമായി സഹകരിച്ച കാരണം കൊണ്ട് അല്ലാഹു നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു നമുക്ക് പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രോഗമുള്ളാവും നമുക്ക് ശിഫിയാക്കി തരുമാറാവട്ടെ. ഭൗതികമായ നിലക്കും ആത്മീയമായ നിലക്കുമുള്ള എല്ലാ പുരോഗതിക്കും ഈ മഹത്തായ സംരംഭങ്ങളുമുള്ള നമുക്ക് നിമിത്തമാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റഷീദ് സഖാഫി അവർക്ക് നമുക്ക് വേണ്ടതുപോലെ ഉപദേശിച്ച് തരും. അല്ലാഹു തആല എല്ലാം അല്ലാഹു ആഫിയത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശേഷമുള്ള എല്ലാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി നമുക്ക് പിരിഞ്ഞു പോകാം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും